ഹലോ, ഇന്നലെ നമ്മൾ കല്യാണ തലേന്നത്തെ വിശേഷങ്ങളെന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നാണ് ആ കല്യാണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാരിയൊക്കെ ഞങ്ങൾ തലേദിവസം തന്നെ തേച്ച് റെഡിയാക്കി വെച്ചിരുന്നു. കല്യാണം രാവിലെ 11 മണിക്ക് ശേഷമായിരുന്നെങ്കിലും രാവിലെ ഇവർക്ക് ഒരുപാട് ചടങ്ങുകളൊക്കെ ഉള്ളൊരു കല്യാണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ മൂക്ക് റെഡിയായി പോകണമായിരുന്നു. അതുകൊണ്ട് വെളുപ്പിനെ തന്നെ ഒരുങ്ങാനായിട്ട് വന്നു. അങ്ങനെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണം. ഇതല്ലേ നമ്മൾ ഫസ്റ്റും വെച്ചത്? അത് വേണ്ട, പക്ഷേ മറ്റേ കൂടി എടുക്കും. വട്ടം ഉണ്ടായിരുന്നു. ഏതാ രണ്ടും കൂടി നോക്കിക്കേ, രണ്ടും വെച്ചിട്ട് അടിപൊളിയാ. മതിയല്ലോ, നമ്മള് കണ്ണട വെക്കുന്ന ആളാണ്, അതുകൊണ്ട് ഫേസിലേക്ക് കേൾസ് ഒന്നും ഇടുന്നില്ല. അല്ലാതെ മുടി നല്ല ഉരുക്കി കെട്ടിക്കൊടുക്കുകയാണ്. മുകളിൽ ബൺ സ്റ്റൈല് ചെയ്തിട്ട് അതിൽ പൂ വെച്ച് താഴേക്ക് മുടി പിന്നിയിടുന്ന സ്റ്റൈലിലാണ് മുടി സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്
അല്ല ഇത് ഇതിപ്പോ ഫ്രണ്ടിൽ നിന്ന് കാണുന്നില്ല, എന്നാൽ ഇച്ചിരി ആ പച്ച തന്നെയാണ് ഇച്ചിരി കാണട്ടെ. അങ്ങനെ കല്യാണപ്പെണ്ണിൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഈ മോളുടെ വീട്ടിൽ കുറച്ച് പേര് ഒരുക്കാനുണ്ട്. അപ്പോൾ ഏക്കാലം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ ഞങ്ങൾ മോളെ അങ്ങോട്ട് കൊണ്ടുവരില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മോളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. അങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. എപ്പോഴും വീടുകളിൽ ചെന്നൊരുക്കുന്നത് ടെൻഷനുള്ള കാര്യമാണ്. കാരണം നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ ആ തിരക്കിനിടയ്ക്ക് നമുക്ക് രണ്ടാമത് സാധനം എടുക്കാൻ വരാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് എപ്പോഴും ഒന്നുകൂടെ രണ്ടാമത് ക്രോസ് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. എങ്കിലും അവിടെ എത്തിയപ്പോഴേക്കും മഴ നന്നായിട്ട് കുറഞ്ഞു. കല്യാണ സമയത്തൊക്കെ നല്ല തെളിച്ചായിരുന്നു. അങ്ങനെ മോളെ അവിടെ ഇറക്കി ഞങ്ങൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് അടുത്ത മേക്കപ്പിൻ്റെ തിരക്കിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടുത്തെ കുഞ്ഞുമാവ നല്ല ഉറക്കമായിരുന്നു. ഒരു ശല്യവും ഇല്ലാതെ നല്ല മിടുക്കി കുട്ടിയായിട്ട് കിടന്ന് ഉറക്കമായിരുന്നു. കുഞ്ഞുമാവയുടെ അമ്മയ്ക്കും ഒക്കെ ഒരുങ്ങേണ്ടതാണ്. ഏതായാലും മോള് നല്ല ഉറക്കമായിരുന്നുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണിൻ്റെ അമ്മ. ഇതാണ് നമ്മുടെ കുഞ്ഞുമാവയുടെ അമ്മ. കൂടെയുള്ളതൊക്കെ കല്യാണപ്പെണ്ണിൻ്റെ റിലേറ്റീവ്സൊക്കെയാണ്. ഇതൊരു ടീച്ചറാണ് കേട്ടോ. ഈ നീല ബ്ലൗസിട്ട ചേച്ചിയാണ് കുഞ്ഞുമാവയുടെ അമ്മമ്മ. അങ്ങനെ കുറച്ചുപേരെയൊക്കെ നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. എല്ലാവരെയൊക്കെ പരിചയപ്പെട്ടാണ്. പക്ഷേ അപ്പോഴത്തെ ആ ടെൻഷനും തിരക്കും കാരണം കുറേ പേരെയൊക്കെ റിലേഷൻ മറന്നുപോയി. ഇവരെയെല്ലാം ഒരുക്കി തീർന്നിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് കല്യാണപ്പെണ്ണിൻ്റെ സാരി മാറാൻ വേണ്ടി വരാനായിട്ട്. കാരണം നമ്മൾ ആ സാരി മാറ്റി കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള കല്യാണം നടക്കുന്നത്. കല്യാണത്തിന് മുമ്പ് പുടവ കൊടുക്കുമ്പോൾ ഈ സാരി കിട്ടും. അതിന് ശേഷമാണ് ഈ സാരി നമ്മൾ പെട്ടെന്ന് ഉടുപ്പിക്കുന്നത്. ഉടുപ്പിച്ചതിന് ശേഷമാണ് ശരിക്കും താലികെട്ട് കല്യാണം നടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇവരെയെല്ലാം വേഗം ഒരുക്കിയിട്ട് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് കല്യാണം കൂട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇവിടെ മേക്കപ്പൊക്കെ തുടങ്ങിയത്. പക്ഷേ ആൾ കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ വീട്ടിൽ പോയിട്ട് വരാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഈ വേഷത്തിൽ തന്നെ പോയി ഞങ്ങൾ കല്യാണം കൂടി.
ആ ചടങ്ങ് സമയത്ത് സാരി മാറ്റി കൊടുത്തതിന് ശേഷമാണ് വീണ്ടും ഞങ്ങൾ വീട്ടിൽ വന്ന് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറി പോയി ശരിക്കും കല്യാണം കൂടിയത്. കാരണം നമ്മളിത് വെളുപ്പിനേ നിൽക്കുന്ന നിൽപ്പല്ലേ, അപ്പോൾ ഈ വേഷത്തിൽ ഒരു കല്യാണം കൂടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് രണ്ടാമതാണ് വന്നിട്ടാണ് ശരിക്കും കല്യാണം കൂടിയത്. ഒരുപാട് വെറൈറ്റി ചടങ്ങുകളുള്ളൊരു കല്യാണമായിരുന്നു ഇത്. ഞാൻ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാനിതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത വീഡിയോ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. കുറച്ചധികം ടെൻഷൻ അടിച്ചെങ്കിലും എല്ലാവരെയും സമയത്ത് തന്നെ ഒരുക്കി റെഡിയാക്കാൻ സാധിച്ചു. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇനി നേരെ നമുക്ക് മണ്ഡപത്തിലേക്ക്. അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ വീഡിയോക്ക് ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.